ഞാൻ സാധാരണ ഭയങ്കര കാം ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച ഒരു സംഭവമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിച്ച് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒന്നല്ല, ഏലിയൻസിന്റെ പേര് പറഞ്ഞിട്ട് ഒരു മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ഇറിറ്റേഷനും തോന്നി. ഈ സംഭവത്തിന്റെ ഡീറ്റെയിൽസിനെ പറ്റി ഒരുപാട് ഞാൻ അങ്ങനെ പോകുന്നില്ല, കാരണം അതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ഇപ്പൊ തന്നെ യൂട്യൂബിലുണ്ട്. ഞാനിപ്പോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആസ്ട്രോ ഫിസിക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കേസിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ സത്യാവസ്ഥയും അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. ഇതിന് മുമ്പ് ഞാൻ സോംബി വൈറസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ പറ്റി വീഡിയോ ചെയ്തായിരുന്നു. അത് ചെയ്യാനുള്ള മെയിൻ കാരണം നമ്മുടെ മാധ്യമം തന്നെയാണ്. ഓക്കെ, സംഭവം എന്താ വെച്ചാൽ ഞാനൊരു വീഡിയോ കണ്ടു, ഒരു പ്രമുഖ മാധ്യമത്തിന്റെ ഒരു വീഡിയോ ആയിരുന്നു. ഏത് ചാനലാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സോംബി വൈറസിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അറിയാത്ത അല്ലെങ്കിൽ കറക്റ്റായിട്ട് റിസർച്ച് ചെയ്യാത്ത ആൾക്കാരാണ് ആ വീഡിയോ പ്രസന്റ് ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് 100% ഉറപ്പുണ്ട്, കാരണം നമ്മൾ അത്യാവശ്യം സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ വളരെയധികം നെഗറ്റീവ് അല്ലെങ്കിൽ റോങ് ഇൻഫർമേഷൻ ആൾക്കാരിലേക്ക്, അത് ഒരുപാട് വ്യൂസ് ഒക്കെ ഉള്ള വീഡിയോ ഉണ്ട്, ഒരുപാട് ലൈക്കും കാര്യങ്ങളും ഒരുപാട് കമന്റ്സ് ഒക്കെ ഉള്ള വീഡിയോസ് ആണ്. അപ്പോൾ ആൾക്കാരെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ ആയിരുന്നു അന്ന് ആ വീഡിയോസിലൂടെ അവർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു സംഭവമാണ് അവർ ഡാർക്ക് വെബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തു എന്ന് പറയുന്നത്. ഇതൊരു ചാനലൊന്നല്ല, മൾട്ടിപ്പിൾ ചാനൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ സത്യാവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു PDF എനിക്കത് കിട്ടണം. സംഭവം വേറെ ഒന്നല്ല, നിധിനെ ബന്ധപ്പെടുത്തിയിട്ട് ഒരു PDF ഉണ്ട്, ഏകദേശം ഒരു 400+ പേജുള്ള ഒരു PDF ഉണ്ട്. അപ്പോൾ ഒരുപാട് ന്യൂസ് ചാനൽസിലൊക്കെ പറഞ്ഞത് അത് ഡാർക്ക് വെബിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഞാൻ കേട്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു തരത്തിലുള്ള ഡാർക്ക് വെബിലും കയറിയിട്ടില്ല, ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റി, അതും അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റി. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള റോങ് ഇൻഫർമേഷൻ ആൾക്കാരിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നതെന്നെ പറ്റിയിട്ട് എനിക്ക് വളരെ കൗതുകവും തോന്നിപ്പോയി. ഈ കേസിനെ പറ്റി കുറെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അതായത് 3 പേര് മരിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, നമ്മൾ ഈ വീഡിയോയിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് 400+ പേജസ് ഉള്ള ഒരു PDF ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ വായിച്ചു നോക്കിയായിരുന്നു. ഓക്കെ, ഏകദേശം എല്ലാം തന്നെ ഞാനൊന്ന് വായിച്ചു നോക്കിയതാണെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ സയന്റിഫിക് നോളജും ഇത്തരത്തിലുള്ള ആസ്ട്രോ ഫിസിക്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾ തയ്യാറാക്കിയ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തയ്യാറാക്കിയ ഒരു PDF ആയിട്ടാണ് എനിക്കത് വായിച്ചിട്ട് തോന്നിയത്. കാരണം സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് പോലത്തെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ PDFനകത്ത്, അതായത് നമ്മുടെ ആസ്ട്രോ ഫിസിക്സിനെ പറ്റിയിട്ടും ഈ ഏലിയൻസിനെ പറ്റിയിട്ടും നമ്മുടെ ഭൂമിനെ പറ്റിയിട്ടും അത് മാത്രമല്ല ഇൻറ്റർസ്റ്റാറിനെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് ഇവർക്ക് ഒഫീഷ്യലായിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത് 2006 റിലീസ് ചെയ്ത ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു സംഭവമാണെന്നുള്ള കാര്യം എനിക്ക് ഇവിടെ വെച്ച് മനസ്സിലായി. ഏകദേശം 2 ദിവസം മുമ്പാണ് ഞാൻ ഈ കാര്യത്തിനെ പറ്റിയൊക്കെ പഠിച്ചു തുടങ്ങിയത്, പിന്നീടാണ് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. നമ്മുടെ ഭൂമിയും സോളാർ സിസ്റ്റവും നിൽക്കുന്ന ആ ഒരു ഗാലക്സിയുടെ പേരാണ് മിൽക്കി വേ. ഓക്കെ, മിൽക്കി വേ പോലെ തന്നെ കോടിക്കണക്കിന് ഗാലക്സികൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മിൽക്കി വേയുടെ തൊട്ടടുത്തുള്ള ഗാലക്സിയുടെ പേരാണ് ആൻഡ്രോമോഡ ഗാലക്സി. നമ്മുടെ മിൽക്കി വേ ഗാലക്സിനെക്കാളും ഏകദേശം 2 times വലിയൊരു ഗാലക്സിയാണ് ശരിക്കും ആൻഡ്രോമോഡ ഗാലക്സി. അപ്പോൾ ആൻഡ്രോമോഡ ഗാലക്സിയിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സി പറഞ്ഞാൽ ഒരുപാട് സ്റ്റാർസ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് സ്റ്റാർസിന് ഓർബിറ്റ് ചെയ്യുന്ന ഒരുപാട് ഗ്രഹങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രഹങ്ങളിലെല്ലാം നമ്മുടെ ഭൂമിനെ പോലത്തെ ഒരു ഗ്രഹവും കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. അതിൽ ചില ഗ്രഹങ്ങളൊക്കെ അതിൻ്റെ ഹോസ്റ്റ് സ്റ്റാറിൻ്റെ ഹാബിറ്റബിൾ സോണിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു പ്ലാനറ്റ് ആയിരിക്കാം, അതിൽ ചിലപ്പോൾ നമ്മുടെ ഭൂമിയിലെ പോലെ തന്നെ ലൈഫ് കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ആൻഡ്രോമോഡ ഗാലക്സിൻ്റെ അകത്ത് ഒരു ഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരു സിവിലൈസേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർ നമ്മുടെ ഭൂമിയിലുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ചില ന്യൂസ് ചാനൽസൊക്കെ പറയുന്നത് കേട്ടു എന്തോ കോഡ് ഭാഷയിലാണ് ഇവർ സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ, പക്ഷെ അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എങ്ങനെയാണ് ഇവർ ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു സംശയം. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കറിയാവുന്നതിന് വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ലൈറ്റ്. അപ്പോൾ ലൈറ്റിന് നമ്മുടെ ഭൂമിയിൽ നിന്നിട്ട് ആൻഡ്രോമോഡ ഗാലക്സിയിലത്തെ ആ ഒരു പ്ലാനറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 25 ലക്ഷം വർഷങ്ങൾ എടുക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 25 ലക്ഷം വർഷങ്ങൾ എടുക്കും. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഭൂമിയിൽ മനുഷ്യന്മാർ വന്നിട്ട് വെറും 3 ലക്ഷം വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആ ഡേറ്റ ശരിയാണെങ്കിൽ നമുക്ക് ഇവിടെ സിങ്ക് ചെയ്യാൻ പറ്റില്ല.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 25 ലക്ഷം ലൈറ്റ് ഇയർക്ക് അപ്പുറമുള്ള, അതായത് 25 ലക്ഷം പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഒരു സ്ഥലമാണ് ഈ ആൻഡ്രോമോഡ ഗാലക്സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതിന് വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ലൈറ്റ്. അതായത് റേഡിയോ സിഗ്നൽസ്, എന്ത് സിഗ്നൽസ് ആയിക്കോട്ടെ, അത് ലൈറ്റിൻ്റെ സ്പീഡിലേക്കൊക്കെ ട്രാവൽ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരു സിഗ്നൽ വെച്ചിട്ട് ഈ ആൻഡ്രോമോഡ ഗാലക്സിയിലേക്ക് എത്തിക്കണമെങ്കിൽ 25 ലക്ഷം വർഷങ്ങൾ എടുക്കും. അപ്പോൾ അവരായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ ആ PDF പറയുന്നത് വേം ഹോൾസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അതായത് അവർ ട്രാവൽ ചെയ്യുന്നത് വേം ഹോൾസിൽ കൂടെയാണ്. അത് ട്രാവലിങ്ങിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അതൊക്കെ ഭയങ്കര കോമഡിയുണ്ട്. വേം ഹോൾസിനെ പറ്റിയിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. ചിലപ്പോൾ ആ രീതിയിലായിരിക്കാം അവർ ഈ ഒരു ചോദ്യത്തിനോട് ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു ഡൗട്ട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് ചോദിച്ചില്ലേ, അതിനുള്ള ഉത്തരം അതിനകത്ത് കറക്റ്റ് നമുക്കിപ്പോൾ അറിയാവുന്നതിന് വെച്ചിട്ടുള്ള കറക്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഉത്തരം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഡൈനോസോർസ് എക്സ്റ്റിങ്ക്ട് ആയിട്ടില്ല, നമ്മുടെ ഭൂമിയിലുള്ള ഡൈനോസോർസിനൊക്കെ അവർ അവരുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് അവരെ പ്ലാനറ്റ് കൊണ്ട് കിട്ടുന്നു, അങ്ങനെ എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നുണ്ട്. ഫുള്ളായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഫുൾ കോമഡിയാണ്. അതിനകത്ത് Q&A സെക്ഷൻ ഉണ്ട്, ഒരുപാട് പേര് അതിനകത്തുള്ള ആൾക്കാർ ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ ഓണറായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മൾ ഇൻ്റർസ്റ്റെല്ലാർ സിനിമയെ കണ്ടിട്ടില്ലേ, ആ സിനിമയിൽ സാറ്റേണിൻ്റെ അടുത്ത് ഒരു വേം ഹോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ആ വേം ഹോളിൻ്റെ അകത്തോട് കയറുമ്പോൾ നമ്മൾ വേറൊരു ഗാലക്സിയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ വേം ഹോളിൻ്റെ ഒരു ഐഡിയ എന്താ വെച്ചാൽ, ഒരു സ്പേസ് ടൈമിനെ ബെൻഡ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ വേം ഹോൾ എന്ന് പറയുന്നത്. അതായത് ടൈം എന്ന ഒരു ഡയമെൻഷനെ വേറെ രീതിയിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് ഒരു സ്പേസിലത്തെ ഷോർട്ട് കട്ട് തന്നെയാണ് ശരിക്കും വേം ഹോൾ എന്ന് പറയുന്നത്. അത് ശരിക്കും ഇപ്പോൾ നമുക്കതൊരു തിയറിയാണ്, പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ അറിയാൻ പറ്റുള്ളൂ. അതിനെ പറ്റിയിട്ടൊന്നും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു വേം ഹോളിൽ കൂടെ അവർ നമ്മുടെ ഭൂമിയിലുള്ള ഡൈനോസേഴ്സിനെ അവരെ ടെക്നോളജി ഉപയോഗിച്ച് അവരുടെ പ്ലാനറ്റിലേക്ക് എത്തിച്ചു, അവരുടെ പ്ലാനറ്റിൽ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ ആ PDFലും ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ ചിലപ്പോൾ കാര്യം കേട്ടിട്ടുണ്ടോ. ഞാൻ ഈ കാര്യമാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കേട്ടത്. ഓക്കെ, അപ്പം അത് കേട്ടപ്പോഴാണ് എനിക്ക് അതും ഈ ആൻഡ്രോമോഡ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരിക്കും സംഭവം, ഈ മരണത്തെ പറ്റിയൊന്നും ഞാൻ അപ്പം കേട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കണ ഈ സംഭവമാണ്. അപ്പോൾ അത് എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി. അത് എങ്ങനെയാണ് ചിലപ്പോൾ സംഭവിക്കുക എനിക്കറിയില്ല. നമ്മൾ ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച്, നമ്മൾ ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഈ സംഭവങ്ങളൊന്നും നമുക്ക് ഒരു തിയറി മാത്രമാണ്. അതായത് വേം ഹോൾസ് ഒരു തിയറിയാണ്, ഈ പറഞ്ഞ സ്പേസ് ട്രാവലൊക്കെ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു തിയറിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടെ നിന്ന് മാർസിലേക്ക് പോകണമെങ്കിൽ ഏകദേശം 600 ദിവസം എടുക്കും. ഷോർട്ട് പീരീഡ്, അല്ലെങ്കിൽ ഷോർട്ട് ട്രാവൽ ആണെങ്കിൽ 600 ദിവസം എടുക്കും. അത്രയ്ക്ക് പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്റ്റേജസിലാണ് നമ്മുടെ ഹ്യൂമൻസിന്റെ ഇപ്പോഴത്തെ ഒരു സ്പേസ് ട്രാവൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സിനിമയിൽ കാണുന്ന പോലത്തെ സംഭവങ്ങളൊന്നുമില്ല, നമ്മൾ വളരെ പ്രിമിറ്റീവ് സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് ആലോചിക്കുമ്പോൾ, ഈ പറഞ്ഞ വേം ഹോൾസും ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ട്രാവലൊക്കെ ഭയങ്കര ഹൈടെക് അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളി സയൻസ് ഫിക്ഷൻ നോവൽ വായിക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് ഇതേ ഒരു തിങ്കിങ് തന്നെ ഞാൻ ഒരു യൂട്യൂബർ പറയുന്നത് കേട്ടു. അതിപ്പോൾ ശരിക്കും അത് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇത് ഏകദേശം പ്രിമിറ്റീവ്സ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോന്ന് അറിയില്ല, പക്ഷെ ആ സിനിമയിലൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അതായത് പ്രിമിറ്റീവ്സ് എന്ന് പറഞ്ഞ സിനിമ 2016 ആ ടൈമിലായിട്ട് ഇറങ്ങിയ ഒരു ഫിലിമാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ, അതായത് മനുഷ്യന്മാർ നമ്മുടെ ഭൂമിയിൽ നിന്നല്ല ഒറിജിനേറ്റ് ചെയ്തത്, വേറൊരു ഗ്രഹത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തൊരു ഹൈലി അഡ്വാൻസ് സിവിലൈസേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഗ്രഹത്തിലത്തെ കാര്യങ്ങളൊക്കെ നശിച്ചപ്പോൾ അവർ അത്യാവശ്യം അപെക്സ് ആയിട്ടുള്ളൊരു സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ അവർ സ്പേസ് ട്രാവലൊക്കെ ചെയ്ത് നമ്മുടെ ഭൂമി നല്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഹാബിറ്റബിൾ പ്ലാനറ്റിലായതുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ വന്ന് സീഡ് ചെയ്ത രീതിയിലുള്ള എക്സ്പ്ലനേഷനാണ് ആ സിനിമയിൽ ശരിക്കും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ബേസ് സ്റ്റോറി അതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് ആ ഒരു PDF വായിച്ചപ്പോൾ എനിക്ക് തോന്നി. അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ Q&A ആയിട്ടും അവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻസ് ഒക്കെ ഭയങ്കര രസകരമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഭയങ്കര കൺവിൻസിങ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് അതിനകത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഉണ്ടായിരിക്കുന്നത് എന്തോ നരബലിയുടെ ഒരു കേസൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ ന്യൂസൊന്നും അധികം ഫോളോ ചെയ്തിട്ടൊരു ആളായത്, പക്ഷെ ഞാൻ കേട്ടൊരു സംഭവം ഉണ്ടോ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, റിച്വലിസ്റ്റിക് ആയിട്ട് അതായത് മതപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് നീക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങളോ, അതായത് ബലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും,
അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ആൾക്കാർ വീഴുന്നുണ്ട്. ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇന്ത്യ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം പഠിപ്പുള്ള ആൾക്കാരാണെങ്കിലും ശരി, പഠിപ്പില്ലാത്ത ആൾക്കാരാണെങ്കിലും ശരി, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആചാരങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, ആര് തന്നെയായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിലവരൊക്കെ വീണു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ വളരെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ കാര്യം നിങ്ങളിത് പറയുന്നത്. അത് ഒരു റിച്വലിസ്റ്റിക് ആണെങ്കിൽ ഇത് പെർഫെക്റ്റ്ലി അല്ലെങ്കിൽ ഒരു പ്യുവർലി സയന്റിഫിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് മാത്രം. അതായത് ആൻഡ്രോമോഡ ഗാലക്സിയിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നും അവർക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും ആഫ്റ്റർ ലൈഫിനെ പറ്റിയിട്ടൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് എന്താണെന്നൊന്നും സത്യമായിട്ട് എനിക്കൊന്നും പറയാനും പറ്റണില്ല. കാരണം അത്രയ്ക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ആ PDFനകത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ വേണ്ട ഒരു ചോദ്യം വന്നു വിചാരിക്കാം. ഓക്കെ, അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവർ ഭയങ്കര വളരെ സയന്റിഫിക് ആയിട്ട് വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് ഈ PDFനകത്ത് പറഞ്ഞേക്കുന്നത്. PDF എന്ന് പറഞ്ഞാൽ അവരെ ചിലപ്പോൾ കോൺവെർസേഷൻ ആയിരിക്കാം, പക്ഷെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് പറഞ്ഞത്, നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ സംഭവം എന്തായാലും തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഒരാളാണത്, ഗ്രൂപ്പാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, 2006 മുതലേ ഇവർ ചിലപ്പോൾ ഇതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇവരുടെ ഇതിനെ പറ്റിയിട്ടുള്ള ലിറ്ററസി നല്ലോണം കൂടിയതായിരിക്കാം. ഒരുപാട് പേര് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അധികം അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളത് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതും കൂടി കണ്ടപ്പോൾ ഇതിലും തട്ടിപ്പുണ്ടെന്നുള്ള കാര്യം ഞാനിപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്, നമ്മുടെ യൂട്യൂബ് ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പിനെ പറ്റി നിങ്ങളത് ഞാൻ പറഞ്ഞുതരാം. തട്ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സയൻസിൻ്റെ ഒരു സ്കാം തന്നെയാണിത്. അത് ഞാൻ മനസ്സിലാക്കിയത് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. അതായത് ഒരുപാട് ഫേസ്ലെസ് ആയിട്ടുള്ള ചാനൽസ് മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ യൂട്യൂബിൽ ഒരുപാട് കാണാൻ പറ്റും. അതായത് ഒരു AI ജനറേറ്റഡ് വോയിസ് ഒക്കെ ഉണ്ടാവില്ലേ, ഒരു മനുഷ്യരായിരിക്കില്ല സംസാരിക്കുന്നത്, നമ്മൾ ടെക്സ്റ്റ് ടു വോയിസ് എന്നുള്ള ഒരു സംഭവം ഉണ്ടാവില്ലേ, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ വോയിസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ഒരു കുറേ സോഫ്റ്റ്വെയർ ഒക്കെ അങ്ങനത്തെ ഒരുപാട് ചാനൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഈ വീഡിയോസിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ സ്റ്റോക്ക് വീഡിയോസ് ഇടുന്ന കാണാൻ പറ്റില്ല. അതായത് ആൻഡ്രോയിഡ് ഗാലക്സി, ആ ഗാലക്സി എന്നൊക്കെ പറഞ്ഞ ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ശരിക്കും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് ആണ്. അത് റോയൽറ്റി ഫ്രീ ആണ്, അതായത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഉപയോഗിക്കുക, കോപ്പിറൈറ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ സയൻസിൻ്റെ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ചാനൽസ് ഇംഗ്ലീഷിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. യൂട്യൂബിൽ മാത്രമല്ല മറ്റ് ക്രോസ് പ്ലാറ്റ്ഫോംസിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. അത് ഇത്തരത്തിലുള്ള ഫേസ്ലെസ് ആയിട്ടുള്ള ചാനൽസിൻ്റെ മെജോറിറ്റി ഒരു സ്കാം ആണെന്നുള്ള കാര്യം നമ്മൾ കുറച്ചാൾ മുമ്പാണ് തിരിച്ചറിഞ്ഞത്. അതായത് യൂട്യൂബ് ചാനൽസിൽ നമുക്ക് അത്യാവശ്യം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരോട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ചാനൽസിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുനോക്കുക, അത് വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും അവർ പറയുന്നത്. അതായത് അവിടെ പോയപ്പോൾ അത് കണ്ടു, ഇത് കണ്ടു, മറിച്ച് കണ്ടു, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറയുള്ളൂ. സയന്റിഫിക് വാല്യൂ എന്ന് പറഞ്ഞ സാധനമേ അതിനകത്ത് കാണില്ല. അങ്ങനെയുള്ള ചാനൽസൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സയൻസിൻ്റെ സ്കാം ആണ്. ഫേസ് കാണിക്കാത്ത ചാനൽസ് മിക്കതും ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റഡ് ആയിട്ടുള്ള വോയിസ് ആണ് കേൾക്കുന്നതെങ്കിൽ അത് സയൻസ് സ്കാം ചാനലാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനെപ്പറ്റി യൂട്യൂബ് ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവം വളരെ വിഷയമായിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല, പക്ഷേ ഒരു സമയത്ത് അത് ഭയങ്കര വലിയൊരു സംഭവം തന്നെയായിരുന്നു. ഒരുപാട് ചാനൽസ് യൂട്യൂബ് ഡീമോണറ്റൈസ് ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ന്യൂസൊക്കെ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് രീതിയിലുള്ള സ്കാമുകൾ നടക്കുന്നുണ്ട്, അതായത് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ സയൻസ് രീതിയിലായിക്കോട്ടെ, അതിപ്പോൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറ്റി എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് സയന്റിഫിക്കലി കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഉത്തരമൊക്കെ തരാൻ പറ്റുന്ന ഒരാളാണ് ഈ തരത്തിലുള്ള സ്കാം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ തിരിച്ചറിയാൻ പറ്റില്ല. അത് എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഒരു ഇതിനെപ്പറ്റിയിട്ടൊരു ബിഗിനർ ആണെങ്കിലും നമുക്കത് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അത്രയ്ക്ക് കൺവിൻസിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. നിങ്ങൾ ആ PDF നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ മാക്സിമം സെൻസിബിൾ ആയിട്ടിരിക്കുക. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ ഉണ്ടെന്നുള്ള ആ ഒരു അവയർനെസ് നമുക്ക് എപ്പോഴും ഉണ്ടാവാം. അപ്പോൾ ആ ഒരു തിങ്കിങ്ങോടെ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളിലും അപ്രോച്ച് ചെയ്യാനായിട്ട്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ഈ സംശയത്തോടെ വേണം നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവം സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, പക്ഷേ ഇത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് തന്നെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ എല്ലാവരും സൂക്ഷിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളൊരു ചിന്ത നമ്മളെല്ലാവരും മനസ്സിലുണ്ടാവുക. അപ്പോൾ വേറൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും ഭയങ്കര വിഷമവും തോന്നിയൊരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്.
അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.